വിശദമായ വാർത്തയിലേക്ക്. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ വീണ്ടും ആക്രമണം. വയനാട് ലക്കിടി ഓറിയന്റൽ കോളേജിലെ രണ്ടാം വർഷ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥിനിക്ക് കുത്തേറ്റു. പുൽപ്പള്ളി സ്വദേശിനിയായ വിദ്യാർത്ഥിനി വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി ദീപുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റാഗിങ്ങിനെ ചൊല്ലി മുക്കം ISRD കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. കഴിഞ്ഞ വ്യാഴാഴ്ച മൂന്നാം വർഷ ബിടെക് വിദ്യാർത്ഥികൾ രണ്ടാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തുവെന്ന പരാതിയുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച ഉടലെടുത്ത പ്രശ്നങ്ങളാണ് അക്രമത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ക്ലാസ് തുടങ്ങുന്ന ദിവസം രണ്ട് കൂട്ടരെയും വിളിച്ച് പരാതി കേൾക്കാനിരിക്കെയാണ് സംഘർഷമുണ്ടായതെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് വീട്ടിൽ കയറി ദമ്പതിമാരെ ആക്രമിച്ച് കാറും സ്വർണവും പണവും കവർന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അമ്പലത്തറ ബാലൂരിലെ കുഞ്ഞിക്കണ്ണനാണ് അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം പാണത്തൂർ ഭാഗത്തേക്ക് കടന്ന ഇയാൾ ഒളിവിലായിരുന്നു. ഈ മാസം 12-നാണ് കാഞ്ഞങ്ങാട് ദുർഗാ സ്കൂൾ റോഡിലെ HR ദേവദാസിനെയും ഭാര്യ ലളിതയെയും മർദ്ദിക്കുകയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തുകയും ചെയ്തത്. 20 ലക്ഷം രൂപയുടെ കാറും 40 പവൻ സ്വർണവും 20,000 രൂപയുമാണ് അഞ്ചംഗ സംഘം കവർന്നത്. CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. നേരത്തെ അറസ്റ്റിലായ ഒന്നാം പ്രതി രാജേന്ദ്രൻ റിമാൻഡിലാണ്. മറ്റു 3 പേർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. തൊടുപുഴയിൽ മുസ്ലിം ലീഗ് നടത്തിയ DYSP ഓഫീസ് മാർച്ചിൽ നേരിയ സംഘർഷം. CPIM തൊടുപുഴ ഏരിയ സെക്രട്ടറിയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെതിരെയും പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരെയുമാണ് ലീഗ് നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മങ്ങാട്ടുകവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ട് കടക്കുവാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. MSF കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി PTM ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ തെരുവ് വിദ്യാലയം എന്ന പേരിൽ പ്രതിഷേധ സംഗമം നടത്തി. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 അധിക ബാച്ചുകൾ അനുവദിക്കുക, ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിന് ഹ്യൂമാനിറ്റീസ് ബാച്ചും തോട്ടുമുക്കം ഹയർ സെക്കൻഡറി സ്കൂളിന് കൊമേഴ്സ് ബാച്ചും അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. MSF കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷാജു റഹ്മാൻ, തിരുവമ്പാടി മണ്ഡലം ട്രഷറർ ഫിറോസ് ചെറുവാടി, റമീസ് ഇക്ബാൽ പഴമ്പറമ്പ്, റിസാൽ ചെറുവാടി തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വയോധികരെ മർദ്ദിച്ച സംഭവത്തിൽ കൊല്ലം അഞ്ചലിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയം അടച്ചുപൂട്ടാൻ കളക്ടറുടെ ഉത്തരവ്. ഇവിടെയുള്ള അന്തേവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും സാമൂഹിക നീതി വകുപ്പിന് നിർദ്ദേശം നൽകി. അഞ്ചൽ പനയഞ്ചേരിയിലെ സ്നേഹാലയത്തിനാണ് പൂട്ടുവീണത്. കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തണമെന്ന നിർദ്ദേശം അഞ്ചൽ വില്ലേജ് ഓഫീസർ സ്നേഹാലയം ഭാരവാഹികൾക്ക് കൈമാറി. സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് സ്ഥാപനം അടച്ചുപൂട്ടിയത്. അന്തേവാസികളെ കലയപുരം സങ്കേതം ആശ്രയ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഓർഫനേജ് ബോർഡ്, സാമൂഹ്യ നീതി വകുപ്പ്, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർ നടത്തിയ അന്വേഷണത്തിൽ സ്ഥാപനത്തിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ആശ്രയ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും അനാരോഗ്യ സാഹചര്യം നിലനിൽക്കുന്നുവെന്നുമുള്ള റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നടപടി. ആശ്രയ കേന്ദ്രം അന്തേവാസിയായ വയോധികയെ സ്ഥാപന ഉടമ ടി സജീവൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതിന് പിന്നാലെ സജീവനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അതേസമയം ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന വാദത്തിൽ സ്ഥാപന ഉടമ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കൊല്ലം. കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിലെ കിണറുകളിൽ കോളറ ബാക്ടീരിയയുടെ സാന്നിധ്യം. നരിക്കുനിയിലും പെരുമണ്ണയിലുമാണ്
ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ കോളറ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. നരിക്കുനിയിൽ 21 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യുകയും 2.5 വയസ്സുകാരൻ മരിക്കുകയും ചെയ്തിരുന്നു. ഏതാനും ദിവസത്തിനിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നായിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന. നരിക്കുനി, പെരുമണ്ണ എന്നിവിടങ്ങളിലെ കിണറുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ വിബ്രിയോ കോളറെ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. പെരുമണ്ണ, നരിക്കുനി എന്നീ രണ്ട് സ്ഥലങ്ങളിലുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആ പ്രദേശങ്ങളിലെ വെള്ളത്തിൻ്റെ സാമ്പിളുകൾ മൈക്രോബയോളജിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി മലപ്രബല റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ ലാബിലെ റിസൾട്ട് പ്രകാരം വെള്ളത്തിൽ കോളിഫോമിൻ്റെയും വിബ്രിയോകോളറയുടെയും സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ കോളറ ബാക്ടീരിയ വന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ മേഖലകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് റാൻഡം പരിശോധന നടത്തും. ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ കിണറുകളും സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യുമെന്നും DMO പറഞ്ഞു. നമ്മൾ ഇതിനുള്ള ഒരേ പ്രതിവിധി എല്ലാ കിണറുകളും സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രതിരോധമായിട്ട് ചെയ്യാനുള്ളത്. ഭക്ഷ്യവിഷബാധ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആർക്കും കോളറയുടെ ലക്ഷണങ്ങളില്ല. കോളറ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അടിയന്തര യോഗം വിളിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം നീണ്ടകര പാലത്തിൽ ചരക്ക് ലോറി കുടുങ്ങിയതിനെ തുടർന്ന് മണിക്കൂറുകൾ ഗതാഗത തടസ്സം. ഇരുവശങ്ങളിലേക്കും 5 കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങി. ക്രെയിൻ ഉപയോഗിച്ച് ലോറി വശത്തേക്ക് മാറ്റിയാണ് 2 മണിക്കൂറിന് ശേഷം ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത്. ശബരിമലയിൽ തീർത്ഥാടനകാലം. നിലയ്ക്കലും പമ്പയിലുമുള്ള പോലീസ് വെരിഫിക്കേഷൻ നടപടികൾ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. വെർച്വൽ ക്യൂ ബുക്കിംഗ് രേഖയും കോവിഡ് പരിശോധനാ ഫലങ്ങളും രണ്ടിടങ്ങളിലും കാണിക്കുന്നതിനായി കാത്തുനിൽക്കേണ്ടി വരുന്നതാണ് തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കുന്നത്. നിലയ്ക്കലിൽ എത്തുന്ന തീർത്ഥാടകർ ആദ്യം കോവിഡ് സർട്ടിഫിക്കറ്റും വെർച്വൽ ക്യൂ ബുക്കിംഗും പോലീസിനെ കാണിച്ച് സീൽ ചെയ്യണം. എങ്കിൽ മാത്രമേ അവിടെ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശന പാസ് ലഭിക്കൂ. 2 വാക്സിൻ എടുക്കാത്തവർക്ക് ഇവിടെ തന്നെ പരിശോധനയുമുണ്ട്. ഈ പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിലേ ദർശനത്തിന് അനുമതി കിട്ടൂ. ആദ്യഘട്ട വെരിഫിക്കേഷൻ നിലയ്ക്കലിൽ പൂർത്തിയായാലും പമ്പയിൽ വീണ്ടും കൈവശമുള്ള രേഖകൾ പോലീസിനെ കാണിച്ച് ബോധ്യപ്പെടുത്തണം. ഒരേ കാര്യത്തിന് രണ്ടിടങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരുന്നതാണ് തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കുന്നത്. നിലയ്ക്കലിൽ ഇപ്പോൾ അവർ പറയുമ്പോൾ ഐ ഡി പ്രൂഫ് എല്ലാം ചെക്ക് ചെയ്യും, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ വിർച്വൽ ക്യൂ വെരിഫൈ ചെയ്ത് അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. അപ്പോൾ അതിനുശേഷം ബസ്സിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇവിടെ പറയുമ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ വിർച്വൽ ക്യൂ ചെയ്ത് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ തീർത്ഥാടകരുടെ തിരക്ക് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോൾ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ക്യൂ നിൽക്കണം, പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ക്യൂ നിൽക്കണം. അതൊരു തീർത്ഥാടകർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരിക്കും. രണ്ടിടങ്ങളിലും ഒരുപാട് സമയമാണ് പരിശോധനയ്ക്കായി ചെലവഴിക്കുന്നത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഇത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 പമ്പ. കാർഷിക കേരളം. മത്സ്യകൃഷിയിൽ 100 മേനി വിജയം കൊയ്യുകയാണ് പത്തനംതിട്ട തോലൂഴം സ്വദേശി ചന്ദ്രശേഖരൻ. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച മത്സ്യകൃഷിയിൽ നിന്നും മികച്ച വരുമാനമാണ് ഈ കർഷകന് ഇന്ന് ലഭിക്കുന്നത്. മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിപണനവും നടത്തുന്നുണ്ട്. സർവേ വകുപ്പിൽ നിന്നും വിരമിച്ച ശേഷമാണ് ചന്ദ്രശേഖരൻ മത്സ്യകൃഷി തുടങ്ങിയത്. സ്വന്തമായുള്ള 1 ഏക്കർ സ്ഥലത്താണ് മത്സ്യകൃഷി ചെയ്യുന്നത്. പരിചയമില്ലാത്ത മേഖലയായതിനാൽ പലരും ആദ്യം നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ കൃഷി തുടർന്നു. ഇതോടെ മികച്ച വിളവും വരുമാനവുമാണ് മത്സ്യകൃഷിയിൽ നിന്ന് ലഭിക്കുന്നത്. സ്വാഭാവിക കുളത്തിൽ വളർന്ന മത്സ്യങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. യാതൊരുവിധ മാലിന്യവും ചേരാത്ത മീനുകളാണ് ഞാൻ കൊടുക്കുന്നത്. പെല്ലറ്റ് എന്ന് പറഞ്ഞ കമ്പനി തീറ്റ കൊടുത്ത് വളർത്തുന്ന മീനുകളാണ്. ആവശ്യക്കാരുണ്ട്, കൂട്ടമായിട്ട് വരുന്നുണ്ട്, കുടുംബമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും വന്നിവിടെ കാണാനും മീൻ വാങ്ങിക്കൊണ്ട് പോകാനും ഒക്കെ എല്ലാവർക്കും താല്പര്യമാണ്. 5 കുളങ്ങളിലായി ആസാംപാള, തിലോപ്പിയ, കരിമീൻ, വരാൽ, കണമ്പ് തുടങ്ങിയ മത്സ്യങ്ങളെയാണ് പ്രധാനമായും വളർത്തുന്നത്. 8 മാസം പ്രായമെത്തിയ മത്സ്യങ്ങളെയാണ് വിൽപ്പന നടത്തുന്നത്. 8 മാസമാണ് അതിൻ്റെ വിളവെടുപ്പ്, ഇതിൻ്റെ പീരീഡ്. അത് വളർന്ന് ഫലഭൂഷ്ടമായിട്ടെടുക്കത്തക്ക വിധത്തിൽ
എട്ട് മാസം വേണം. എട്ട് മാസത്തിൽ കൂടുതലായിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങാം. 3 വർഷം മുമ്പ് ആരംഭിച്ച മത്സ്യകൃഷി ഇന്ന് വിജയത്തിൻ്റെ പാതയിലാണ്. ഗുണമേന്മയുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിപണനവും ഇവിടെ നടത്തി വരുന്നു. ആദ്യഘട്ടത്തിൽ സാമൂഹ്യ വിരുദ്ധർ ഫാമിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചതോടെ ക്യാമറ നിരീക്ഷണത്തിലാണ് ഫാമും പരിസരവും. മത്സ്യകൃഷിക്ക് പുറമെ കോഴി വളർത്തലും വീട്ടിൽ നടത്തി വരുന്നുണ്ട് ഈ കർഷകൻ. ന്യൂസ് 18 പത്തനംതിട്ട. മഴക്കെടുതിയുടെ ദുരിതം തുടരുന്നതിനിടെ പത്തനംതിട്ട ജില്ലയിൽ പച്ചക്കറി വിലയും കുതിച്ചുയരുന്നു. തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലുണ്ടായ കനത്ത മഴയും കൃഷിനാശവുമാണ് വില ഉയരാൻ കാരണമായി വ്യാപാരികൾ പറയുന്നത്. ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതോടെ ഉപഭോഗം വർദ്ധിച്ചതും വില വർധനയ്ക്ക് കാരണമാണ്. പച്ചക്കറി വിലയിൽ തക്കാളിയാണ് മുന്നിൽ. മുൻപ് 30 രൂപയ്ക്ക് ലഭിച്ചിരുന്ന 1 കിലോ തക്കാളിക്ക് 100 രൂപയാണ് ഇപ്പോഴത്തെ വില. കിറ്റുകളിൽ സുലഭമായി ലഭിച്ചിരുന്ന വെണ്ടയ്ക്ക, ചുരക്ക, അമരയ്ക്ക തുടങ്ങിയവയ്ക്കും വില ഇരട്ടിയായി ഉയർന്നു. 10 മുതൽ 30% വരെയാണ് വില വർധന. പച്ചമുളക്, മുരിങ്ങക്ക, പയർ തുടങ്ങിയ ഇനങ്ങളുടെ വിലയും മുകളിലോട്ടാണ്. മഴക്കെടുതിയിൽ ദുരിതത്തിലായ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് ഇതോടെ താളം തെറ്റുകയാണ്. സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, ഞങ്ങൾ സ്ഥിരം പച്ചക്കറി മേടിക്കുന്നത് ഇവിടെ നിന്നാണ്. ഒരു 100-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വലിയൊരു കിറ്റ് സാധാരണ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം എല്ലാ സാധനങ്ങളും തൂക്കി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അത് സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ വിലക്കയറ്റം. പച്ചക്കറികളുടെ വില ഉയർന്നതോടെ നേരത്തെ 150-200 രൂപയ്ക്കും ലഭിച്ചിരുന്ന കിറ്റുകളും ഇപ്പോൾ വ്യാപാരികൾ നൽകുന്നില്ല. തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലുണ്ടായ കനത്ത മഴയും കൃഷിനാശവും ഇന്ധന വില വർധനവുമാണ് വില ഉയരാൻ കാരണമായി വ്യാപാരികൾ പറയുന്നത്. കിറ്റ് കൊടുക്കുമായിരുന്നു നേരത്തെ. ഇപ്പം കിറ്റ് അപ്പോൾ പഴയ പോലെ അത്രയും കൊടുക്കാൻ പറ്റുന്നില്ല വില കൂടുതൽ കാരണം. അന്ന് ഒരു 150 രൂപ കേഴിലോ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം 3-3.5 കിലോ കൂടുതലൊന്നും പോകുന്നില്ല. തമിഴ്നാട്ടിലെ ഒട്ടൻചത്രം, കമ്പം, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നാണ് ജില്ലയിൽ പ്രധാനമായും പച്ചക്കറികൾ എത്തുന്നത്. ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതോടെ ഹോട്ടലുകളിൽ അടക്കം പച്ചക്കറികളുടെ ഉപഭോഗം വർദ്ധിച്ചു. വിലക്കയറ്റം മറികടക്കാൻ സർക്കാർ വിപണിയിൽ ഇടപെടണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. മൂവാറ്റുപുഴ ആയവന പഞ്ചായത്തിൽ നെൽകൃഷി ഇറക്കി. 6, 7, 8 എന്നീ വാർഡുകളിലെ 15 ഏക്കർ പാടശേഖരത്തിലാണ് കൃഷി. പെരുക്ക്, നടാഞ്ചേരി, താഴം പാടശേഖരങ്ങളിലാണ് കൃഷി. ഭാഗ്യശ്രീ നെൽകൃഷി സംഘമാണ് 15 ഏക്കറിൽ കൃഷി ഇറക്കുന്നത്. കിളച്ചും ചവിട്ടിയും ട്രാക്ടറും ഉപയോഗിച്ച് ഉഴുതുമറിച്ചുമാണ് നിലമൊരുക്കിയത്. കൃഷിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു. നമ്മുടെ ഈ പാടശേഖരത്ത് ഇന്ന് 2 പദ്ധതികളാണ് ഇവിടെ നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഒന്ന്, നമ്മുടെ വിത്ത് വിതയ്ക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ നിലമൊരുക്കുന്ന പദ്ധതി കൂടിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കൊയ്തെടുക്കുന്ന നെല്ല് എക്കോ ഷോപ്പ് വഴി വിറ്റഴിക്കാനാണ് സംഘത്തിന്റെ തീരുമാനം. നമ്മുടെ കൃഷിഭവന്റെ ടില്ലർ യൂസ് ചെയ്തു, ട്രാക്ടർ യൂസ് ചെയ്തു, അതിന്റെ കൂടെ ചവിട്ടി താഴ്ത്തിയ ആ യുവാക്കളുടെ ഒരു ഫോഴ്സും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ അപ്പം കൊയ്ത്ത് വരെയുള്ള കാര്യങ്ങൾ അങ്ങനെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്താണ് ഇപ്പം ചെയ്തു പോരുന്നത്. ആയവന കൃഷിഭവന്റെ സഹായത്തോടെ പഞ്ചായത്തിലെ തരിശു നിലങ്ങൾ ഏറ്റെടുത്ത് കൃഷി വ്യാപിപ്പിക്കാനാണ് ഭാഗ്യശ്രീ നെൽകൃഷി സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 മൂവാറ്റുപുഴ. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. RSP നേതാവ് അഡ്വക്കേറ്റ് പാലക്കൽ കെ ശങ്കരൻ നായർ മാധ്യമ അവാർഡ്, ന്യൂസ് 18 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിന് മികച്ച വാർത്താ അവതരണത്തിനാണ് അവാർഡ്. December 18 ആലപ്പുഴ ചാരുമൂട് നടക്കുന്ന പാലക്കൽ കെ ശങ്കരൻ നായർ അനുസ്മരണ സമ്മേളനത്തിൽ NK പ്രേമചന്ദ്രൻ MP അവാർഡുകൾ വിതരണം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഇടുക്കി നെടുങ്കണ്ടം കല്ലാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. കാണിക്കവഞ്ചികൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നു. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന നിലവിളക്ക് ഉൾപ്പെടെയുള്ളവയും നഷ്ടമായി. നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ ഉൾപ്പെടെ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. പള്ളിച്ചൽ ഭഗവതി നട രഘുവരൻ നായരാണ് അറസ്റ്റിലായത്. ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ വരെ ഇയാൾ തട്ടിയെടുത്തിരുന്നു. ഇയാൾക്കെതിരെ നിരവധി സ്റ്റേഷനുകളിൽ കേസുണ്ട്. എന്റെ മുഖം ചാരിറ്റബിൾ സൊസൈറ്റിയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. MBR ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി റഫീഖ് മാളിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുഖം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 100 ദാതാക്കളിൽ നിന്നും രക്തം സ്വീകരിച്ചു.
താമരശ്ശേരി ചുരത്തിൽ സേവനം ചെയ്യുന്ന സന്നദ്ധ സേനാംഗങ്ങളെ മറയാക്കി ഭാരവാഹികൾ പണപ്പിരിവ് നടത്തുന്നതായി ആരോപണം. ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. താമരശ്ശേരി ചുരത്തിലുണ്ടായ അപകടങ്ങളിലും ഗതാഗതക്കുരുക്കിലും യാത്രക്കാരെ സഹായിക്കാൻ രംഗത്തിറങ്ങുന്ന ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരാണ് സംഘടനാ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത്. റോഡ് നവീകരണം നടക്കുമ്പോൾ ഒരു മാസത്തിലേറെ ഗതാഗതം നിയന്ത്രിക്കാൻ വളണ്ടിയർമാരെ നിയോഗിച്ചതിന്റെ പേരിലാണ് കമ്മിറ്റി ഭാരവാഹികൾ പണം വാങ്ങിയത്. ഇതിന്റെ ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ വെച്ചിങ്ങായിട്ട് ഇവര് മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് ക്യാഷ് വാങ്ങുകയും അതിൽ വെട്ടിപ്പ് നടത്തുകയും ഈ കണക്കോ കാര്യങ്ങളോ ഞങ്ങൾ കണക്ക് ബുക്കുകളിലോ അല്ലെങ്കിൽ മിനിസ് ബുക്കിലോ യാതൊരുവിധ റിപ്പോർട്ടോ കാര്യങ്ങളോ പരിശോധിക്കാനോ അല്ലെങ്കിൽ അത് ഞങ്ങളൊന്ന് കാണിച്ചു തരാനോ ഇവരാരും തയ്യാറാവുന്നില്ല. 3 വർഷത്തോളമായി കമ്മിറ്റി യോഗമോ ജനറൽ ബോഡിയോ വിളിക്കാതെ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് രജിസ്ട്രേഷൻ പുതുക്കുന്നതെന്നും ആരോപണമുണ്ട്. യോഗം വിളിക്കാൻ വേണ്ടി പല തവണ ആവശ്യപ്പെട്ടിട്ടും പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ ഈ യോഗം വിളിക്കാൻ തയ്യാറായില്ല. അപ്പം 3 വർഷമായിട്ട് അവർ സ്വയമേ രജിസ്ട്രേഷൻ പുതുക്കുകയും അവർ തന്നെ നേതാക്കന്മാരായിരിക്കുകയും ചെയ്യുക. ഈ പാവങ്ങളായ ഈ 10-24 വരുന്ന ഞങ്ങളെ പ്രവർത്തകർ രാവും പകലും അവിടെ പണി ചെയ്യുകയും അവർക്ക് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അവർ ഏതെങ്കിലും സമയത്ത് വന്നുപോവുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് ഉള്ളത്. ചുരം റോഡിൽ നിന്ന് പോലീസിന്റെ സാന്നിധ്യം ഒഴിവാക്കാനാണ് ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ വളണ്ടിയർമാരെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. പോലീസിനുള്ളിലും ഇത് ചർച്ചയായിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. അതെന്നെപ്പെടുത്തി കാരണം ഈ അടിവാരത്തെ പ്രവർത്തിച്ച് പരിചയമുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ പറ്റിയൊക്കെ ബോധമുള്ള സംഘടനാ സംവിധാനങ്ങൾ, അതുപോലെ രജിസ്റ്റർ ചെയ്ത സംഘടനകൾ, അതിനൊക്കെ ചില ഫോർമാലിറ്റികളുണ്ട്. അടിവാരമങ്ങാടിയിൽ പ്രകടനം നടത്തിയ പ്രവർത്തകർ ചുരം സംരക്ഷണ സമിതിയുടെ ഓഫീസ് ഉപരോധിച്ചു. പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് അനിശ്ചിതകാല ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് 18 പുതുപ്പാടി. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥികൾക്കായി ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തി. പരിപാടി ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ നിർവഹിച്ചു. കുട്ടികളുടെ മാനസികവും ആരോഗ്യപരവുമായുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും പരിഹാരവും കണ്ടെത്തുകയാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 ആഴ്ച വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രത്യേക പരിശീലനവും നൽകും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രൂപൻ ദേവപ്രകാശ്, പ്രൊഫസർ അനിൽകുമാർ KR, പ്രൊഫസർ അബ്ദുൽ സലാം KK തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പഴയ മൂന്നാറിൽ DTPC കെട്ടിടത്തിന് സമീപം അനധികൃതമായി നിർമ്മിച്ച ഹോട്ടൽ പൊളിച്ചുമാറ്റാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകി. ദേശീയപാതയോരത്തായി സർക്കാർ നിർമ്മിച്ച TK ബ്രേക്ക് കെട്ടിടത്തിന് സമീപത്താണ് ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയപാതയോരം കയ്യേറിയാണ് ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. പാതയോരം കയ്യേറി നിർമ്മിച്ച പെട്ടിക്കടകൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയതെന്ന് സെക്രട്ടറി അറിയിച്ചു. കോഴിക്കോട് കൊടിയത്തൂർ പന്നിക്കോട് 2-നില കെട്ടിടം തകർന്നു വീണു. എയർപോർട്ട് റോഡിലെ കെട്ടിടമാണ് ഇന്നലെ രാത്രി തകർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ കെട്ടിടം അപകടാവസ്ഥയിലായിരുന്നു. ഫയർഫോഴ്സും പോലീസും എത്തി ആളുകളെ സുരക്ഷിതമായി മാറ്റി. കായംകുളം നഗര മധ്യത്തിലെ വാണിജ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന വെയർഹൌസിംഗ് കോർപ്പറേഷൻ ഗോഡൌൺ തകർച്ചയുടെ വക്കിൽ. 6 പതിറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടങ്ങൾ ചോർന്നൊലിച്ച് നശിക്കുകയാണ്. ചോർച്ച തടയാൻ പ്ലാസ്റ്റിക് പടുതകൾ സ്ഥാപിച്ചതാണ് വെയർഹൌസിംഗ് കോർപ്പറേഷൻ ഗോഡൌണിലെ ഇടക്കാലത്തെ നവീകരണം. മധ്യ തിരുവിതാംകൂറിലെ പ്രധാന പച്ചക്കറി മാർക്കറ്റായിരുന്ന ഇവിടെ കാർഷിക വിഭവങ്ങൾ വിൽക്കാനെത്തുന്ന കർഷകരെ സഹായിക്കാനായിട്ടാണ് ഗോഡൌൺ സ്ഥാപിച്ചത്. ഓണാട്ടുകരയിലെ കാർഷിക മേഖലയ്ക്ക് സ്ഥാപനം മികച്ച സഹായകമായിരുന്നു. നവീകരണത്തിനും പുതിയ കെട്ടിടത്തിനും പലതവണ പദ്ധതി തയ്യാറാക്കിയെങ്കിലും അവയെല്ലാം ഫയലിൽ മാത്രമായി. ഇതോടെ നഗരഹൃദയത്തിലെ 1000 ടൺ സംഭരണശേഷിയുള്ള ഗോഡൌൺ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലായി. മാർക്കറ്റിനോട് ചേർന്ന് 80 സെന്റ് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ എല്ലാ കെട്ടിടങ്ങളും ചോർന്നൊലിക്കുകയാണ്. പലയിടത്തും തൂണുകൾ തകർന്നു. ഞങ്ങൾ പോയി കടകളിൽ പോയി സാധനങ്ങൾ ഇവിടെ കൊണ്ട് നിന്ന് വെക്കാൻ പറഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞ നിങ്ങൾക്ക് സേഫ്റ്റി ഉണ്ടോ, ഈ തൊഴിലാളിക്ക് സേഫ്റ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ട് നിന്ന് വെക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എങ്ങനെ സേഫ്റ്റി ഉണ്ടാകുന്നത്? പുതിയ കെട്ടിടം ഇന്ന് വരും നാളെ വരും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാന്നുള്ള കാര്യത്തിൽ യാതൊരു നിബന്ധനയില്ല. ഓടുകൾ പൊട്ടിയതും മേൽക്കൂര തകർന്നതുമാണ് തകർച്ചയ്ക്ക് കാരണം. പുതിയ കെട്ടിടത്തിന് നബാർഡ് 2016 ഫണ്ട് അനുവദിച്ചെങ്കിലും ടൌൺ പ്ലാൻ അനുസരിച്ചായിരുന്നില്ലെന്ന കാരണത്താൽ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. പിന്നീട് 58 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയെങ്കിലും ഫലവത്തായില്ല.
60 വർഷം പഴക്കമുള്ള ഈ വെയർഹൗസ് ഇന്ന് വരെ ഒരു റിപ്പയർ പണിക്കോ ഒന്നിനും സർക്കാരോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ തുനിഞ്ഞിട്ടില്ല. ഇത് പൊട്ടി ഒലിക്കുന്നത് കാരണം അങ്ങനെ ഒരു സാധനം കൊണ്ടുവെക്കാൻ അവരെ കൊണ്ട് പറ്റില്ല എന്നവർ പറഞ്ഞു. ഇവിടെ തൊഴിലാളികളായാലും ആരായാലും ഇവിടുത്തെ കായംകുളത്ത് പല ഗോഡൗണ് ഈ മുതലാളിമാരെയും കണ്ട് ഇവിടെ സാധനം വെക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഗ്യാരണ്ടിയിൽ വെക്കാൻ ഒക്കുമെങ്കിൽ ഞങ്ങൾക്ക് വെക്കാം, ഇല്ലാതെ വേറെ ഹൗസ് ഈ ഒലിക്കുന്നിടത്ത് ഇത് കൊണ്ടുവച്ച് നഷ്ടപരിഹാരം നിങ്ങൾക്ക് തരാൻ ഒക്കുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഗോഡൌണിന്റെ തറ ഉയർത്താനും മുകളിൽ അലൂമിനിയം ഷീറ്റ് ഇടാനും ഒക്കെയാണ് പദ്ധതി തയ്യാറാക്കിയത്. അതും ഫയലിൽ മാത്രമായി. ഇടയ്ക്ക് ബിവറേജസ് കോർപ്പറേഷനു വേണ്ടി ഗോഡൌണിൽ സ്ഥലം നോക്കിയെങ്കിലും ചോർന്നൊലിക്കുന്നതിനാൽ അവരും പിന്മാറി. ന്യൂസ് 18 കായംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.